بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد الأحد الفرد الصمد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا وحبيبنا ونبينا محمد وعلى آله وصحبه أجمعين. ما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري ونقطة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മരണവും സംഭവിച്ച മാസം എന്ന നിലയിൽ ആ മഹൽ ജീവിതത്തിലെ സന്ദേശങ്ങൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും പറ്റിയ ഒരവസരമാണല്ലോ ഇത്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ കാലത്തെ, ഈ സന്ദർഭത്തെ പരമാവധി പ്രയോജനപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച അന്ത്യപ്രവാചകനാണല്ലോ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രബോധന ദൗത്യം നിർവഹിക്കൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതലയായിരുന്നു. പൂർവകാല പ്രവാചകന്മാരെ പോലെ തന്നെ സ്വന്തം ജനതയെ സഹോദരന്മാരായാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അവർ സത്യത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച് സന്മാർഗികളായി മാറുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദമ്യമായ അഭിലാഷമായിരുന്നു. അതെത്രത്തോളമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലഅല്ലക ബാഹുൻ നഫ്സക അലാ ആസാരിം ഇന്ന യൂമിനു ബിഹാദൽ ഹദീസ് അസഫ. സ്വന്തം ജനത നേർവഴി കാണുന്നില്ല എന്ന് ആശങ്കപ്പെട്ട് ആത്മനാശത്തോളം എത്തുന്ന ഒരു മാനസികാവസ്ഥയാണ് ഖുർആൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ ആ ജനതയോട് അടുത്തു നിൽക്കേണ്ടതുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മക്കയിലെ പ്രവാചക ജീവിതത്തിൻ്റെ ആദ്യത്തെ 10 വർഷവും സംരക്ഷണം നൽകിയത് പിതൃവ്യനായ അബൂ താലിബായി. ശത്രുക്കളുടെ എല്ലാ എതിർപ്പുകളെയും നേരിട്ട് എല്ലാ ആക്ഷേപ ശകാരങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ മഹത്തായ ദൗത്യം നിർവഹിച്ചത്. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശേഷം പ്രവാചകൻ്റെ അദമ്യമായ ആഗ്രഹമായിരുന്നുവെങ്കിലും അത് പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ താലിബും മരണപ്പെട്ടത് പ്രവാചകത്വത്തിൻ്റെ 10ാമത്തെ വർഷമാണ്. ചരിത്രത്തിൽ ആ വർഷം അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ന്, ദുഃഖവർഷമെന്ന പേരിലാണ്. മുസ്ലിമല്ലാത്ത ഒരാൾ മരണപ്പെട്ട വർഷം ഇസ്ലാമിക ചരിത്രത്തിൽ ദുഃഖവർഷമായി അറിയപ്പെടണമെങ്കിൽ പ്രവാചകന് സംരക്ഷണം നൽകിയതിനെ എത്ര മഹത്തരമായാണ് ചരിത്രം കാണുന്നത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് വിയോഗങ്ങൾ മക്കയിലെ ജീവിതം ദുസ്സഹമാക്കി തീർത്തു. അവിടെ തുടർന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ പ്രയാസകരമായി മാറി. അതിനാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹുവിൻ്റെ കൂടെ പരമരഹസ്യമായി ത്വാഫിലേക്ക് പോയി. അവിടെ ബന്ധുക്കളുണ്ടായിരുന്നു, രക്തബന്ധുക്കളുണ്ടായിരുന്നു, മുലകുടി ബന്ധത്തിലുള്ള ബന്ധുക്കളുമുണ്ടായിരുന്നു. അതിനാലാണ് അവിടെ അഭയം തേടിച്ചെന്ന് പ്രമുഖരായ അവിടുത്തെ നേതാക്കളെ സമീപിച്ചു. അവർ പക്ഷേ അഭയം നൽകിയില്ല. മാത്രമല്ല, താൻ വന്ന വിവരം മക്കയിലെ ശത്രുക്കളെ അറിയിക്കരുത് എന്ന അഭ്യർത്ഥന പോലും അവർ സ്വീകരിച്ചില്ല. കൊച്ചു കുട്ടികളെ വിട്ട് കൂക്കി വിളിപ്പിക്കുകയും കല്ലെടുത്തെറിയുകയും ചെയ്തു.
സ്വാഭാവികമായും മാനസികമായ ആഘാതമുണ്ടായി. ശരീരത്തിൽ മുറിവറ്റി. അങ്ങനെയാണ് മടങ്ങി വരവേ മുത്തുബയുടെയും ഷേബയുടെയും തോട്ടത്തിൽ വിഷമിക്കുന്നു. അവിടെ വച്ച് തായിഫ് നിവാസികളെ ശിക്ഷിക്കാനുള്ള അനുവാദം ആരായുന്നു അള്ളാഹു നിയോഗിച്ച മലക്കുൾ. ആ അനുവാദം നൽകിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയുകയും അവിടെ പിന്മുറക്കാരിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അള്ളാഹുൽ അഭയം തേടി. പ്രവാചകൻ്റെ മുഖത്ത് ക്ഷീണവും പ്രയാസവുമുണ്ട് എന്ന് മനസ്സിലാക്കിയ മുത്തുബയും ഷൈബയും, അവിടേതായിരുന്നു ആ തോട്ടം, അവർ തങ്ങളുടെ വൃത്തിയായ അദ്ദാസിനെ തോട്ടത്തിലെ മുന്തിരി പറിച്ചെടുത്ത് അത് കഴിക്കാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊടുത്തയക്കുകയുണ്ടായി. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, കഠിന ആദർശ ശത്രുക്കളായിരുന്നു രണ്ടുപേരും. അതേസമയം അവരുമായുള്ളൊരു ബന്ധം നിലനിന്നിരുന്നു. അത് അദ്ദാസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ നബി തിരുമേനി ബിസ്മി ചൊല്ലി അത് കഴിച്ചു. അപ്പോൾ അദ്ദാസ് ചോദിച്ചു, എന്തായി പറഞ്ഞത്? അപ്പോൾ പ്രവാചകൻ സ്വല്ലദാർസം അതൊന്ന് ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് കേട്ടില്ലല്ലോ ഇങ്ങനെയൊന്നു പറഞ്ഞു. അപ്പോൾ നിൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ നീനവഹിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭം ഉപയോഗിച്ച് നബി തിരുമേനി സ്വല്ലദാർസം പറഞ്ഞു, ആ എൻ്റെ സഹോദരനായ യൂനുസിൻ്റെ നാട്ടുകാരനാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ യൂനുസ് അറിയുക? അപ്പോൾ യൂനുസ് പ്രവാചകനാണ് എന്ന് പറഞ്ഞ് പ്രവാചകത്വത്തെയും താൻ പ്രവാചകനാണെന്ന കാര്യവും വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അവിടെ വച്ച് തന്നെ അദ്ദാസ് ഇസ്ലാം സ്വീകരിച്ചു. ഇത് ചരിത്രം നൽകുന്ന മനോഹരമായൊരു ചിത്രമാണ്. പക്ഷേ അപ്പോഴും പ്രവാചകന് മക്കയിലേക്ക് തിരിച്ചു വരാൻ നിർവാഹമില്ല. അവിടെ ആരെങ്കിലും സംരക്ഷണം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനാൽ നബി തിരുമേനി സ്വല്ലദാർസം പ്രമുഖമായ ഗോത്ര തലവന്മാർക്ക് കത്തയച്ചു. ഒന്നാമത്തെ ആൾ സ്വീകരിച്ചില്ല, രണ്ടാമത്തെ ആളും അത് അംഗീകരിച്ചില്ല, പക്ഷെ മൂന്നാമത്തെ ആൾ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് മുത്തീമിന് അദി, അദീൻ്റെ മകൻ മുത്തീം. അദ്ദേഹം തൻ്റെ ആറ് മക്കളെ നബി തിരുമേനിയുടെ അടുത്തേക്ക് അയച്ചു. പ്രവാചകനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി മുശ്രിക്കുകളുടെ ഗോത്ര തലവനായ മുത്തീമിൻ്റെ വീട്ടിലാണ് നബി തിരുമേനി സ്വല്ലദാർസം താമസിച്ചത്. പിറ്റേന്ന് രാവിലെ പ്രവാചകനെ കൂട്ടി വിശുദ്ധ കഅബയുടെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹവും മക്കളും കാവൽ നിന്നു. പ്രവാചകനോട് വിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ പറഞ്ഞു. തവാഫ് പൂർത്തീകരിച്ചപ്പോൾ മുത്തീം പ്രഖ്യാപിച്ചു, ഞാൻ മുഹമ്മദിന് അഭയം നൽകിയിരിക്കുന്നു. അപ്പോൾ അബുൽ ജഹൽ ചോദിച്ചു, നീയും മതം മാറിയോ? മുത്തീം പറഞ്ഞില്ല, ഞാൻ മുഹമ്മദിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല, അദ്ദേഹം സ്വീകരിച്ചതുമില്ല. അങ്ങനെ മൂന്ന് കൊല്ലം നബി തിരുമേനിക്ക് അദ്ദേഹം സംരക്ഷണം നൽകി. പ്രവാചകൻ സ്വല്ലദാർസം ഇതിന് പ്രത്യുപകാരം ചെയ്തു. ഞാൻ ആഗ്രഹിച്ചു ഫലപ്പെട്ടില്ല എന്ന് മറ്റൊരു കാര്യമാണ്. മദീനയിൽ വെച്ച് ബദർ എത്തിയ ശേഷം ബദർയുദ്ധം നടക്കുകയാണ്. യുദ്ധവേളയിൽ വെച്ച് അവിടെ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ കൂടെ മുത്തീം വന്നിരുന്നു. പ്രവാചകൻ പറഞ്ഞു, മുത്തീമിനെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുതേ എന്ന്. അങ്ങനെ യുദ്ധമുന്നണിയിൽ വെച്ച് മുത്തീമിനെ കണ്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, താങ്കളെ കൊല്ലരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അഭയം നൽകിയിട്ടുണ്ട്. ഒളിച്ചു വെച്ച് എൻ്റെ കൂട്ടുകാർക്കുണ്ടോ? ഇല്ല, എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ടു, മുശ്രിക്കായി കൊല്ലപ്പെട്ടു. പക്ഷേ യുദ്ധ തടവുകാരുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ പ്രവാചകൻ സ്വല്ലദാർസം പറഞ്ഞു, ആ മുത്തീമെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവരെല്ലാം ഞാൻ വെറുതെ വിടുമായിരുന്നുവെന്ന്. ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്ത സംഭവമാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കായ തന്നെ സംരക്ഷണം നൽകിയ ആൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മുഴുവൻ യുദ്ധ തടവുകാരെയും വെറുതെ വിട്ടയക്കുമായിരുന്നുവെന്ന്. അപ്പോഴാണ് പ്രവാചകൻ സ്വല്ലസമയുടെ ആസ്ഥാന കവിയായിരുന്ന അസാനു സാബിത്ത് എടുക്കുന്നതെന്ന് ചോദിച്ചു, എന്നാൽ ഞാൻ അനുശോചകവി ചൊല്ലട്ടെ വെച്ചു. ചൊല്ലിക്കൊന്നോ, മുശ്രിക്കായി ബദറിൽ യുദ്ധം ചെയ്യാമെന്ന് മുശ്രിക്കായി വധിക്കപ്പെട്ട മുത്തീമിന് വേണ്ടി പ്രവാചകൻ സ്വല്ലസമയുടെ ആത്മമിത്രമായ അസാൻ സാബിത്ത് റളിയല്ലാഹുവിനു ചൊല്ലിയ അനുശോചകാവ്യം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. സമകാലീന സമൂഹത്തിൽ ഇസ്ലാമിന് സംരക്ഷണം നൽകുന്ന
സഹോദര സമൂഹങ്ങൾ ആളുകൾക്ക് അനുശോചനം അറിയിക്കാമെന്നതിന് തെളിവായി ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രവാചകൻ സ്വല്ലദശം മക്കയിൽ നിന്ന് ജീവൻ ദുസ്സഹമായപ്പോൾ എന്ന് മാത്രമല്ല പുതിയ പ്രബോധന പ്രദേശം പരിധിക്കൊണ്ടിരിക്കെ യസ്രിബിൽ നിന്നെത്തിയ സംഘമുണ്ടായിരുന്നു. അവരുമായി സംഭാഷണം നടത്തണം. ആരെയാണ് നബി തിരുമേനി തിരഞ്ഞെടുത്ത്? തൻ്റെ ഏറ്റവും ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുണ്ട്, ഹംസ റളിയല്ലാഹുണ്ട്, അലി റളിയല്ലാഹുണ്ട്. പക്ഷേ തിരഞ്ഞെടുത്തത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയാണ്. അന്ന് അദ്ദേഹം മുസ്ലിമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മക്ക മദീനയിലെ അഥവാ യസ്രിബിലെ നിവാസികളുമായി കൂടുതൽ പരിചയമുള്ള അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംഭാഷണത്തിൽ തിരഞ്ഞെടുത്തു. പ്രവാചകന് വേണ്ടി അതിശക്തമായ അദ്ദേഹം വ്യവസ്ഥകൾ പറഞ്ഞു. അത് യസ്രിബ് നിവാസികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ കരാറിന് അഖബ ഉടമ്പടിക്ക് അതിലാവശ്യമായ നേതൃത്വപരമായ പങ്കുവഹിച്ചത് മുസ്ലിമല്ലാത്ത അബ്ബാസാണെന്ന കാര്യം നാം മറക്കാൻ പാടില്ല. പിന്നീട് ഹിജറ പോവുകയാണ്. ഹിജറ പോകുമ്പോഴോ മക്കയിൽ നബി തിരുമേനി അലി റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തി. പ്രവാചകൻ സ്വല്ലദശം അദ്ദേഹത്തെ അവിടെ ചുമതലപ്പെടുത്തിയത് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, താൻ കിടക്കുന്ന വിരിപ്പിൽ കിടക്കുക, അതിന് താൻ സ്ഥലത്തുണ്ട് എന്നൊരു ധാരണ തന്നെ കൊല്ലാൻ വേണ്ടി ഒത്തുകൂടിയവർ സൃഷ്ടിക്കുക, അതൊരു ലക്ഷ്യമായി. രണ്ടാമത്തെ ലക്ഷ്യമോ മക്കയിൽ ആളുകൾ സൂക്ഷിക്കാൻ കൊടുത്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കുക. ഇത് വലിയൊരു സംഭവമാണ്. 13 വർഷത്തെ ആദർശ പ്രബോധനത്തിനിടയിൽ കടുത്ത പ്രതിയോഗികളായി മാറിയ, ശത്രുക്കളായി മാറിയ മക്കയിലെ മുശ്രിക്കുകളുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചത് നബി തിരുമേനിയാണ്. അങ്ങനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണമെങ്കിലും അവർക്കിടയിലുള്ള ബന്ധം എത്രമേൽ സുദൃഢമായിരിക്കുമെന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. പ്രബോധകനും പ്രബോധനും തമ്മിലുള്ള ബന്ധത്തിന് മഹിതമായ മാതൃകയാണ് നബി തിരുമേനിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം തിരിച്ചുകൊടുക്കാൻ അനിരോധം ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് യാത്ര ആരംഭിക്കുന്നത്. ദൂർ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് നല്ലൊരു വഴികാട്ടിയ വേണം. ആരാണ് ലഭിക്കുക? അവിടെയും തിരഞ്ഞെടുത്ത മുസ്ലിമിനെയല്ല, അക്കാര്യം നന്നായി നിർവഹിക്കാൻ അഥവാ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏറ്റവും യുക്തമായ വഴിയിലൂടെ കൊണ്ടുപോകാൻ ആരാണോ പറ്റുക അവരെയാണ് തിരഞ്ഞെടുത്ത്. അത് അബ്ദുല്ലാഹിബിൻ ഉറൈക്കിദായിരുന്നു. മുശ്രിക്കായ അബ്ദുല്ലാഹിബിൻ ഉറൈക്കിദിൻ്റെ നേതൃത്വത്തിലാണ് വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ടാണ് പരമരഹസ്യമായി നിർവഹിക്കപ്പെടേണ്ട ഹിജറ നിർവഹിച്ചത് എന്ന കാര്യം നാം മറക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വഴിയിൽ വച്ച് മക്കയിലെ മുശ്രിക്കുകളൊരു ഇനാം പ്രഖ്യാപിച്ചിരുന്നല്ലോ. മുഹമ്മദിൻ്റെ തല ജീവനോടെയോ അല്ലെങ്കിൽ വധിച്ചോ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചു. ഇനാം കിട്ടാൻ വേണ്ടി സുറാക്ക പ്രവാചകനുമായി തിരഞ്ഞെടുക്കണം. അങ്ങനെ പ്രവാചകനെ കണ്ടുമുട്ടി. അന്ന് സുറാക്ക മുസ്ലിം അല്ലല്ലോ, പക്ഷേ പ്രവാചകനെ സമീപിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ വാഹനം അയാൾ സഞ്ചരിച്ച മൃഗം മുട്ടുകുത്തി. നബി തിരുമേനി അവനോട് കിടന്ന് നശിക്കട്ടെ, എന്നെ കൊല്ലാൻ വന്നവനല്ലേ, തൊലയേറ്റ് പോയി എന്നല്ല ധരിച്ചത്. പ്രവാചകൻ സ്വല്ലദാസും സുറാക്കയെ രക്ഷിക്കുകയാണ് ചെയ്തത്. രക്ഷിക്കുക മാത്രമല്ല ചെയ്ത്, വെറുതെ വിട്ടയക്കുക മാത്രമല്ല ചെയ്ത്, ഒരു കാര്യം കൂടി ചെയ്തു. ഒരു നാൾ നിൻ്റെ കൈകളിൽ സീസറിൻ്റെ സ്വർണവള കാണിക്കപ്പെടുമെന്ന് ശുഭവാർത്ത നൽകി. ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട അതിമഹത്തായ ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ യസ്രിബിലെത്തി. പിൽക്കാലത്ത് മദീനത്തു നബിയായി മാറിയ യസ്രിബിലെത്തി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് 168 കുടുംബങ്ങളാണ്. 168 കുടുംബങ്ങളാണ് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുസ്ലിങ്ങൾ. മദീനയിലുണ്ടായിരുന്നവർ കൂടി ഉൾപ്പെടെ ഏതാണ്ട് 400 കുടുംബങ്ങളാണ് മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ എണ്ണം പറയുന്നത് 1500 പേരാണ്. അവിടുത്തെ ജൂതന്മാരും മുശ്രിക്കുകളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് 10,000 പേരായിരുന്നു അന്ന് യസ്രിബിലുണ്ടായിരുന്നത്. അത് മദീനത്തു നബിയായി മാറി മദീനയായി മാറി. ഈ 10,000 പേർ ഉൾപ്പെടുത്തിക്കൊണ്ട് നബി തിരുമേനി വ്യത്യസ്തങ്ങളായ കരാറുകളുണ്ടാക്കി. അതിന് സ്വഹീഫത്ത് മദീന, മദീന പത്രിക എന്ന പേരിൽ അറിയപ്പെടും. അത് ഏകദേശം 58 ഗണ്ണികളാണുള്ളത്. അതിൽ പാതിയോളം ഗണ്ണികൾ അവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ, ഓരോ ഗോത്രങ്ങളുടെ അവകാശങ്ങൾ വിശദീകരിക്കുന്നവയാണ്. ആധുനിക കാലഘട്ടത്തിലെ പ്രമുഖ ചരിത്ര ഗവേഷകനായ എഴുതപ്പെട്ട മുഴുവൻ പ്രവാചക ചരിത്ര കൃതികളും മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രത്തെ പഠിച്ച ഡോക്ടർ
ഹമീദുള്ള ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആധുനിക ഭരണഘടനയുടെ രൂപത്തിൽ മാറ്റിയെഴുതിയപ്പോൾ ഒരക്ഷരം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ അതിൽ 58 ഗണ്ണികയുണ്ട്. അതിൽ പാതിയോളം ഗണ്ണികൾ അവിടുത്തെ മുസ്ലിം അല്ലാത്തവരുടെ അവകാശം പറയണം. ചരിത്രത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടന കൂടിയാണത് എന്ന് ഞാൻ മനസ്സാക്കേണ്ടത്. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം വളരെ ശ്രദ്ധേയമായി. നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന ആളുണ്ട്. അത് പ്രവാചകനെ വധിക്കാൻ ഇതൊരു യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച ഗോത്രത്തെ അത് തേടിപ്പോയതായി. അപ്പോഴാണ് സുഹൈർ എന്നൊരാൾ നബിദിനെ കൊല്ലാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അയാൾ വാൾ ഉയർത്തിപ്പിടിക്കുന്നു. പ്രവാചകൻ ചോദിക്കൂ, മുഹമ്മദ് നിന്നെ ആ രക്ഷിക്കും. നബിദിരിമേനി സ്വല്ലദാസം ഭയപ്പെട്ട് പതറുമെന്നാണ് ധരിച്ചയാൾ. പക്ഷേ പ്രവാചകൻ പ്രഖ്യാപിച്ചു, അള്ളാ. ആ ദൃഢസ്വരത്തിനു മുമ്പിൽ അയാളുടെ കൈവിറച്ചു, വാളി നിരത്തി വീണു. ആ വാളെടുത്ത് പിടിച്ച് ചോദിച്ചു, നിന്നെ ആ രക്ഷിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ രക്ഷിക്കണേ, എന്നെ കൊല്ലരുതേ എന്ന്. നബിദിരിമേനി അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ഏറെ ദൂരെ പോകാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാവലയത്തിൽ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കാനുണ്ടായി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ലേ നമുക്കറിയാം. ഹിജ്റ 5-ാം വർഷം മക്കയിൽ കടുത്ത ക്ഷാമമുണ്ടായി. ദാരിദ്ര്യം, പട്ടിണി, എല്ലാവരും പ്രയാസപ്പെടുകയായിരുന്നു. ആരാണിത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും മക്കയിൽ നാട്ടിയോടിച്ചവർ. മാത്രമല്ല, തനിക്കെതിരെ ബദർ യുദ്ധം നയിച്ചവർ, ഉഹുദ് യുദ്ധം നയിച്ചവർ, അവരിപ്പോൾ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അപ്പോൾ നബിതിരിമേനി സ്വല്ലദാസം ഈ വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിലെ മെമ്പറിൽ കയറിക്കൊണ്ട്, മക്കയിൽ നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കാൻ, നിങ്ങൾ വീടുകളിലെ ധാന്യം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് കൊണ്ടുവരികയും ആ ധാന്യം നബിതിരിമേനി സ്വല്ലദാസം മക്കയിൽ അബൂസ്ഫിയാന് കൊടുത്തയച്ചു. അന്നോളം തനിക്കെതിരെ യുദ്ധം നയിച്ച അബൂസ്ഫിയാനാണ് കൊടുത്തയച്ചത്. അദ്ദേഹം അത് വാങ്ങി വിതരണം ചെയ്തു. അവരൊക്കെ പട്ടിണി കിടന്നങ്ങ് കഥ കഴിയട്ടെ, മരിച്ചു പോകട്ടെ എന്നല്ലല്ലോ നബിദിരിമേനി കരുതി. മുസ്ലിങ്ങളല്ലാത്തവർക്ക്, തൻ്റെ ശത്രുക്കളായ യുദ്ധശത്രുക്കൾ കൂടിയായവർക്ക് വിശക്കുമ്പോൾ ആഹാരം നൽകുകയായിരുന്നു ചെയ്തിരുന്നത്, കൊണ്ട് കൊടുത്തയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രകാരം തന്നെ സുമാമത്തുബിൻ അസാൽ എന്നൊരാൾ, അതാൾ യമാമ സ്വദേശിയാണ്, ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നു. പക്ഷേ അദ്ദേഹം ഹജ്ജിന് പോകവേ വഴി വെച്ച് മുസ്ലിങ്ങളുടെ പിടിയകപ്പെട്ടു. അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് ബന്ധനത്താക്കി. അദ്ദേഹത്തെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി യമനിൽ നിന്ന് 1 മണി ഗോതമ്പും മക്കയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കയില്ലെന്ന്. അങ്ങനെ മക്ക ഉപരോധിക്കപ്പെട്ടു. അവർ അന്നം കിട്ടാതെ പ്രയാസപ്പെട്ടു. അതോടെ സുമാമയോട് അവർ ആവശ്യപ്പെട്ടു, പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അപ്പോഴാണ് നബിദിരിമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചുകൊണ്ട് സുമാമയോടൊന്ന് അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. ആ സന്ദേശത്തെ നബിദിരിമേനി ഹൃദയം ഏറ്റുവാങ്ങി. അങ്ങനെ സുമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവർക്ക് ഭക്ഷണം കൊണ്ടുപോട്ടെ. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവനാണ് അള്ളാഹു. അവനിൽ പങ്കുചേർക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവനാണ് അള്ളാഹു. അത് നമ്മൾ എത്ര അധികാരികളും കൊള്ളരുതാത്തവരുമാണെങ്കിലും അവർക്കും അന്നം കൊടുക്കാം. അങ്ങനെ ആ ഉപരോധം നീക്കം ചെയ്യാനുണ്ടായി. നമുക്കറിയാം മക്കാവിജയവേളി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മക്കയിലെ മുഴുവൻ ശത്രുക്കളും അണിനിരന്നു. ആരൊക്കെയുണ്ടവർ? അവരിൽ പ്രവാചകൻ കഠിനമായി ദ്രോഹിച്ചവരുണ്ട്, ഷൈബ് അബൂ താലിബിൽ തടഞ്ഞു വച്ചവരുണ്ട്, ഉപരോധം ഏർപ്പെടുത്തിയവരുണ്ട്, അന്നം മുടക്കിയവരുണ്ട്, തനിക്കെതിരെ യുദ്ധം ചെയ്തവരുണ്ട്, തൻ്റെ അനുയായികളെ കൊന്നവരുണ്ട്. അങ്ങനെ കഠിനമായി ദ്രോഹിച്ചവരെല്ലാം ഒരുമിച്ച് കൂടെ ഘട്ടത്തിൽ എന്താ നബിദിരിമേനി അവരോട് ചോദിച്ച്, നിങ്ങൾ എന്താണിപ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു? അവർ പറഞ്ഞു, അഹും കരീം ബിനഹിം കരീം, താങ്കൾ മാന്യായ സഹോദരനാണ്, മാന്യായ സഹോദരൻ്റെ മകനാണ്, അത് ഞങ്ങൾ നന്മയെ പ്രതീക്ഷിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു പറഞ്ഞു, എൻ്റെ പൂർവികനായ യൂസുഫ് പറഞ്ഞ അതേ എനിക്കും നിങ്ങളോട് പറയാനുള്ളൂ. ലാ തസ്രീബ അലൈക്കും അൽയൗമ,
ഇദ്ഹബു അൻതുമു തലഖാൽ നിങ്ങൾക്കിത് പ്രതികാരമില്ല നിങ്ങളെല്ലാം പോയിക്കൊള്ളൂ നിങ്ങൾ സ്വതന്ത്രരാണ് എന്തൊരു ഉദാരമായ സമീപനം കാലം കണ്ട ഇന്നോളമുള്ള ഒരൊറ്റ വിപ്ലവത്തിന് ശേഷവും ജേതാക്കൾ ഇത്ര ഉദാരമായി പെരുമാറിയിട്ടില്ല എന്നർത്ഥം യഥാർത്ഥത്തിൽ തന്നെ മക്കയിൽ നിന്ന് മദീനയെത്തുമ്പോൾ സാമ്രാട്ടത്തിന് പിറവി സംഭവിച്ചു ഇങ്ങനെ വിസ്മയകരമാം ഇതവണ് 14 നൂറ്റാണ്ടായി ഇസ്ലാമിക നാടുകളുടെ ഭരണ സംവിധാനം നിലനിൽക്കുകയാണ് ആ മദീനയിൽ രാഷ്ട്രം പിറന്നു വീണത് ഒരായുധം പോലും എടുക്കാറ് ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് അതവിടെ മാത്രമല്ല മക്ക വിജയവും നടന്നു അങ്ങനെയാണ് സ്വന്തം ജന്മാടിൻ്റെ വിമോചനവും നടന്നു അങ്ങനെ തന്നെയാണ് നബി തിരുമേനി തന്നെ ദ്രോഹിച്ചവരോട് എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത് അറിയാവുന്ന കാര്യമാണ് ചരിത്രം അതൊരാളായിരുന്നു ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അയച്ചത് വിഷം പുരട്ടിയ വാളുമായിരുന്നു പ്രവാചക സന്നിധി പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവിൽ സംശയം തോന്നിയ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് നബി തിരുമേനി അതൊന്ന് അടുത്തിരുത്തി വിശേഷങ്ങളെല്ലാം ചോദിച്ചു പലതും പറഞ്ഞു നോക്കി അപ്പോൾ ചോദിച്ചു എന്തിനാണ് വാള് അത് ഞാൻ ആത്മരക്ഷാർത്ഥം കൊണ്ടുള്ളതാണ് അപ്പോൾ എന്തിനാണ് വിഷം പുരട്ടിയത് അവിടെ അദ്ദേഹത്തിന് മനസ്സിലായി പ്രവാചകന് സംഭവങ്ങളെല്ലാം അറിയാം പരമരഹസ്യമായി ചെയ്തതുപോലും അള്ളാഹുവിനെ നിന്ന് അറിയിച്ചു കൊടുത്തിരിക്കുന്നതിന് ബോധ്യമായി അപ്പോൾ അദ്ദേഹം തന്നെ കൊല്ലുമെന്നാണ് ധരിച്ചത് പക്ഷെ വധിച്ചില്ല അദ്ദേഹത്തിന് മാപ്പ് നൽകി ഏറെ കഴിയുമ്പേ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ആരായിരുന്നു അദ്ദേഹത്തെ അയച്ചത് സുഫ്വാൻ ഇബ്നു ഉമയ്യ പ്രവാചകൻ സല്ലല്ലാഹുവിനെതിരെ ജീവിതകാലം മുഴുവനും കഠിനമായ ശത്രു വെച്ചു പുലർത്തി പരമായ ദ്രോഹം ഏർപ്പെടുത്തിയ സുഫ്വാനായിരുന്നു അതിനാൽ സുഫാൻ തനിക്ക് മാപ്പ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉമൈർ ഇബ്നു വഹബ് ശുപാർശ പറഞ്ഞു ആ സുഫ്വാന് മാപ്പ് കൊടുക്കുമോ കൊടുക്കും എന്നാൽ ഞാനത് മാപ്പ് കൊടുക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ എന്താ ചെയ്യാം അങ്ങനെ പ്രവാചകൻ തൻ്റെ ഉത്തരീയം കൊടുത്തു ഇത് കാണിച്ചു കൊടുത്താൽ മതി എന്നിട്ടും സുഫാന് വിശ്വാസം വന്നില്ല പക്ഷേ സുഫാൻ അവസാനം വന്നു ഇസ്ലാം സ്വീകരിച്ചു എവിടെ നിന്നറിയാമോ ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹം നാടുവിടാൻ വേണ്ടി ഓടിപ്പോകുകയായിരുന്നു അദ്ദേഹത്തെ സമുദ്രതീരത്താണ് തിരിച്ചു കൊണ്ടത് സുഫ്വാൻ മാപ്പ് കൊടുത്തു നിങ്ങൾ ഓർത്തു നോക്കൂ മുഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹുവിനെ ക്രൂരമായി കൊന്നു അരി വാശി കൊല്ലുക മാത്രമല്ല നെഞ്ച് പിളർത്തു കരളെടുത്ത് ഹിന്ദിന് കൊണ്ടുപോയി കൊടുത്തു ഹിന്ദ് അത് കടിച്ചു തുപ്പി മദീനയിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വമ്പിച്ച മുന്നേറ്റം നടത്തിയ നിസബ് റളിയല്ലാഹു അദ്ദേഹത്തെയും മുഹദിൽ വെച്ച് കൊലപ്പെടുത്തി എന്നിട്ടോ അവിടെയാണ് വിസ്മയകരമായ സംഭവം ഉണ്ടാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹുവിന് വഹ്ഷിക്ക് മാപ്പ് കൊടുത്തു തൻ്റെ പ്രിയപ്പെട്ട പിതൃവൻ ഏതെല്ലാം പ്രതിസന്ധികളിലാണ് തന്നോടൊപ്പം ഹംസ റളിയല്ലാഹു നിന്നതെന്ന് നബി തിരുമേനിക്ക് നന്നായി അറിയാമായിരുന്നു ആ പിതൃവൻ ഇത്ര ക്രൂരമായി ദ്രോഹിച്ച വഹ്ഷിക്ക് നബി തിരുമേനി മാപ്പ് കൊടുത്തു അതിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഹിന്ദിന് മാപ്പ് കൊടുത്തു അവിടെയൊക്കെ സർവസൈന്യാധിപനായ അബൂ സുഫിയാനും മാപ്പ് കൊടുത്തു പരലോകത്ത് ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട് പരലോകത്ത് ഹംസ റളിയല്ലാഹുവും ഇപ്പോൾ നമ്മൾ വഹ്ഷെന്ന് റളിയല്ലാഹുവിന് പറയും സഹാബിയാണ് ഹിന്ദ് അങ്ങനെ തന്നെയല്ലേ റളിയല്ലാഹുവിനായ അവർ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അതാണ് പ്രവാചകൻ സൃഷ്ടിച്ച മാതൃക സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂടുമ്പോൾ അവരൊരുമിച്ച് കഴിയാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവാചകൻ്റെ ഈ സമീപനം അവരെല്ലാവരെയും എത്തിച്ചു ഹിന്ദ് വഹ്ഷി അബൂ സുഫിയാൻ ഹാരിദ്ബിനൊരീ തെളിയുള്ള ആരെയെല്ലാമാണ് അവരെത്തിച്ചത് എന്തെല്ലാം നേട്ടമാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം ചരിത്രത്തിലെ മഹാവിസ്മയമായി നിലനിൽക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അവിടുത്തെ എസ്രിബിലെ ജൂതന്മാരുമായി ഉണ്ടാക്കിയ കരാറിൽ അവിടെ സുരക്ഷിതത്വം സംരക്ഷണം ഏറ്റെടുത്തു അവർക്കെല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് തൻ്റെ മാത്രമല്ല അനുയായിയുടെ ബാധ്യതയാണ് പഠിപ്പിച്ചു അവസാനം നബി തിരുമേനി ഈ ലോകത്തോട് വിടപറയുന്നതിന് മുമ്പ് എവിടെയായിരുന്നു പ്രവാചകൻ്റെ പടയെങ്കിൽ പണയം വെച്ചത് അത് ജൂതൻ്റെ വശമായി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്
ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെല്ലാം വർത്തക പ്രമാണികളാണ്, സാമ്പത്തിക ശേഷിയുള്ളവരാണ്. എന്നിട്ടും എന്തിനാണ് നബി തിരുമേനി ഒരു ജൂതൻ്റെ വശം തൻ്റെ പടയങ്കി പണയം വെച്ച് പിൽക്കാലത്ത് വരുന്ന സമൂഹങ്ങൾക്ക് തങ്ങളുടെ പ്രബോധിതരായ സമൂഹമായി ഉണ്ടാകുന്ന ബന്ധം എന്താണെന്ന് പഠിപ്പിക്കലായിരുന്നു അതുവഴി നബി തിരുമേനി ചെയ്തു. അപ്പോൾ പടയങ്കി പണയം വെക്കുക മാത്രമല്ല ചെയ്ത്, തൻ്റെ ജീവിതത്തിൽ സഹോദര സമൂഹങ്ങളോടുള്ള നിലപാട് എവിടെയെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ അത് അള്ളാഹു തിരുത്തുമായി. അത് പെട്ടെന്നാണ് ബഷീർ എന്ന പ്രവാചകൻ്റെ ഒരു അനുയായി ഒരു പടയങ്കി മോഷ്ടിച്ചു, അതൊരു ജൂതൻ്റെ വശം പണയം വെച്ചു, മോഷ്ടിച്ചാണ് പണയം വെച്ചത്, കേസായി, പ്രശ്നമായി. ഉടനെ ബഷീർ പറഞ്ഞു, ഞാനല്ല കത്ത്, ജൂതനാണ്. അദ്ദേഹം തൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒരുമിച്ച് കൂട്ടി, അവരും പറഞ്ഞു കട്ട് ജൂതനാണ്. തുണ്ടി സാധനം ജൂതൻ്റെ അടുത്താണ്, പക്ഷെ ജൂതൻ ശിക്ഷിക്കപ്പെടുമെന്ന് വന്നപ്പോൾ സൂറത്തുൻ നിസായിലെ 9:105 മുതൽ ഒരു ജൂതന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായ വിശുദ്ധ ഖുർആനിൽ 9 ആയത്തുകളാണ് ജൂതൻ്റെ നീതിക്ക് വേണ്ടിയുള്ളത്. ഇന്നാ അൻസന്നാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കു ബൈനന്നാസി ബിമാ അറാകല്ല അലാ തകുലിൽ ഹൈനീ ഹസീമ. അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. ഈ ഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ചെന്നത് അതനുസരിച്ച് നീതിപൂർവം വിധി നടത്താനാണ്. വഞ്ചകന്മാർക്ക് ഊട്ട് നിൽക്കുന്നവരാവരുത്. ഇങ്ങനെ 9 വാക്യങ്ങൾ, 9 സൂക്തങ്ങൾ ആ ജൂതൻ്റെ നീതിക്ക് വേണ്ടി അവതീർണമായി. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തുടനീളം നീതി ആർക്കനുകൂലമായാലും ആർക്കെതിരായാലും നിഷ്കൃഷ്ടമായ നീതിയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉടനീളമുണ്ടായത്. അവിടെ പ്രവാചകനുമായി സംഭാഷണം നടത്താൻ വേണ്ടി ക്രൈസ്തവ പുരോഹിതന്മാർ വന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം അസ്വസ്ഥ കാണിക്കുന്നു, ചോദിച്ചു എന്താ പ്രശ്നം. ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമായി, പുറത്തു പോകണം. വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ സ്വന്തം പള്ളിയിൽ അവിടുത്തെ ക്രൈസ്തവ പുരോഹിതർക്ക് പ്രാർത്ഥിക്കാൻ അനുമതി കൊടുത്തു. ചില പറഞ്ഞു ഇതിന് നിവേദന പരമ്പര വേണ്ടത്ര സ്വീകാര്യമല്ലാതെ ഒരു പക്ഷേ ആയിരിക്കാം. എന്നാലും കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചു വരുന്ന സംഭവമാണ്. അതിനർത്ഥം നബി തിരുമേനി സല്ലല്ലാഹുവിൻ്റെ ജീവിതത്തിലെ പിന്തുടരാവുന്ന ഒരു മാതൃകയായി കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾ അവിടെ തനിയായികൾ ഇതിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയായിരുന്നു നബി തിരുമേനി. അതിനാൽ തൻ്റെ പ്രബോധരായ സഹോദര സമൂഹങ്ങളുമായി അവർ വിശക്കുമ്പോൾ അതിൽ വിശപ്പകറ്റാൻ ശ്രമിക്കും, അവർ വേദനിക്കുമ്പോൾ പരിഹാരമുണ്ടാകും, അടുത്ത തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കും, അവരോട് ചേർന്ന് നിൽക്കുക, അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവസാന നിമിഷം വരെ നിലകൊള്ളുക. അങ്ങനെയാണ് പ്രബോധകരും പ്രബോധനമുള്ള ബന്ധം. പ്രവാചകൻ സല്ലല്ലാഹു തൻ്റെ പ്രബോധരായ സഹോദര സമൂഹങ്ങൾ സ്വീകരിച്ച നിലപാടും ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഏതുപോലെ രാജ്യത്ത് തീർച്ചയായും ഇതൊരു വലിയ മാതൃകയായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധ സമൂഹത്തെ വിളിച്ചത് യാ കൗമി എന്നായിരുന്നല്ലോ, എൻ്റെ ജനതയെ. 300 സ്ഥലങ്ങളിൽ കൂടാൻ കൗമെന്നുണ്ട്. കൊടിയ ശത്രുക്കളായിരിക്കെ തന്നെ യാ കൗമി എന്നാണ് വിളിച്ചത്. 950 കൊല്ലത്തെ പ്രബോധത്തിന് ശേഷം പറഞ്ഞു റബ്ബിനീ ദഅവത്തു കൗമി എന്നാണ്, എൻ്റെ ജനത. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിഫിലി കൗമി എന്നാണ്, എൻ്റെ ജനതയ്ക്ക് നീ പൊറുത്തു കൊടുക്കണമേ. അപ്പോൾ നാം ഈ രാജ്യത്തെ ജനങ്ങളെ നമ്മുടെ ജനതയായി കണ്ട്, അവരെ നമ്മുടെ സഹോദരന്മാരായി കണ്ട്, അവരുള്ള ബന്ധം ആർത്ഥത്തിൽ തന്നെ രൂപപ്പെടുത്തി അള്ളാഹുവിൻ്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യമൊരുക്കുക, നമ്മെ അനുഭവിച്ചറിയാനും അവർക്ക് അവസരമൊരുക്കുക. അതിന് പ്രവാചകൻ്റെ ഈ ജീവിത മാതൃകൾ നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ അർപ്പിതമായ ബാധ്യത, പ്രത്യേകിച്ചും ഈ രാജ്യത്തെ ജനങ്ങളുള്ള നമ്മുടെ ബാധ്യത, അവർക്ക് വായു പോലെ, വെള്ളം പോലെ, സൂര്യപ്രകാശം പോലെ, ചന്ദ്രൻ്റെ പൂനിലാവ് പോലെ, മന്ദമാരുതനെ പോലെ അവകാശപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ്റെ ഗ്രന്ഥവും അവൻ്റെ പ്രവാചകനും. അവൻ്റെ ഗ്രന്ഥത്തെ അവൻ്റെ പ്രവാചകനെയും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കുക, അവർക്ക് പരിചയപ്പെടുത്തുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുക്കാനുള്ള പ്രേരകമായി, പ്രചോദനമായി, അതിനുള്ള ഒരു പാഠമായി ഈ സന്ദർഭം മാറട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കേവർക്കും ശാന്തമായ മനസ്സ്, ശുദ്ധമായ വ്യക്തിജീവം, ഭദ്രമായ കുടുംബജീവിതം, സുരക്ഷിതമായ സാമൂഹ്യാവസ്ഥ, സർവോപരി അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലം നേടി അനുഗ്രഹിക്കുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.